പിന്നെ ചേട്ടൻ ഇവിടെ ജീവിയിൽ അഭിനയിക്കാൻ വന്നുള്ള വിവരം നീ മൊത്തത്തിലൊന്ന് അറിയിച്ചേരെ. ആ വെള്ളം കുറഞ്ഞ കിണറിൻ്റെ അവിടെ ഒന്ന് അറിയിച്ചേരെ. പിന്നെ പൈപ്പിൽ വെള്ളം പിടിക്കാൻ പിന്നെ പെണ്ണുങ്ങളോടൊന്ന് പറഞ്ഞേരെ. ആ പിന്നെ നിന്നോട് ശത്രുതുള്ള രണ്ട് ചേച്ചിമാരില്ലേ, അവരോട് പറയണ്ട, അവരുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ ചെന്നിച്ച് പറയണം ചേട്ടൻ ഇങ്ങനെ ടി വിയിൽ അഭിനയിക്കാൻ പോയേക്കുവാണ്, പറയരുതെന്ന് പറയണം. പറയാൻ പറഞ്ഞവർ പറയില്ല, പറയരുത് എന്ന് പറഞ്ഞവർ. ആ ഓക്കെ ഓക്കെ. ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ ആങ്കർ ചെയ്ത് അടിപൊളിയാക്കാൻ വന്നതാ. എന്റെ കൂടെ ആങ്കർ ചെയ്യാനോ? ചേട്ടാ അതിന് സുരാജ് ചേട്ടൻ ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷോ ചെയ്യുന്നത്. സംഭവം ഈ സുരാജിന്റെ പരിപാടി താഴെ പോയത് കൊണ്ടായിരിക്കാം ചിലപ്പോ അവരെന്നെ ഇവിടെ ഇട്ടിട്ട് നിങ്ങളുടെ കൂടെ പരിപാടി പൊക്കിക്കൊണ്ടിരുന്ന കമ്പനി അറിയിച്ചതാ. ആണോ? പക്ഷെ എനിക്ക് വലിയ ഐഡിയ കിട്ടണില്ല. ശരിയാണോ? അതെന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട നാട്ടുപൊലിമേല ആളുകളാണ് ഞാൻ. നാട്ടുപൊലിമ മനസ്സിലായില്ലേ? കാഞ്ഞൂർ നാട്ടുപൊലിമ നാടൻ പാട്ടുപുര കേട്ടിട്ടുണ്ടോ? അവിടുത്തെ ആശാനല്ലേ ഞാൻ. എനിക്കെല്ലാം കൂടെ വട്ടാവുന്ന ലക്ഷണം കേട്ടോ. ലക്ഷണമൊന്നുമില്ല, കറക്റ്റ് വട്ട. എനിക്ക് അവിടെ നിന്നപ്പോ തോന്നിയതാ ഈ വട്ടുള്ള ഒരാളുകൾ കാണിക്കണ ആക്ഷൻ ഒക്കെ നിങ്ങൾ കാണിക്കണേ. നിങ്ങൾക്ക് എന്താ വേണ്ട ചേട്ടാ, ഒന്ന് തെളിച്ചു പറ. തെളിച്ചു പറ, ഞാൻ 500 ബൾബാണോ പെങ്ങളെ? എന്തിനാ വിളിച്ചേ? പറയൂ. ഈ കൊച്ചിന് സംഭവം മനസ്സിലായിട്ടില്ല. ഞാൻ കാഞ്ഞൂർ നാട്ടുപൊലിമയുടെ നാടൻ പാട്ടുപുരയിലെ ആശാനാണ് ഞാൻ. അപ്പോ എന്റെ പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ എന്തിനാ വന്നേക്കണ്, ഞങ്ങൾ ആരാ എന്താന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. മനസ്സിലായില്ലേ? ഞാൻ എന്റെ ടീമിനെ വിളിക്കാം. ടീമായിട്ടാണോ വന്നിരിക്കുന്നത്? ഒറ്റയ്ക്കാണോ? ആശാനെ, ആശാനെ, ഈ കൊച്ചിന്റെ കൂടെ ആണോ പരിപാടി അവതരിപ്പിക്കേണ്ടത്? എന്താ ആനടാ, നിന്റെ സൗന്ദര്യത്തിനൊത്ത് ഈ കൊച്ചു ഉയർന്നില്ലേ? അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കുറച്ച് മേക്കപ്പും കൂടെ ഇട്ടുണ്ട് വന്നാലോ. കുറച്ച് മേക്കപ്പാണ് ഇടാനോ? 4 പേരുടെ മേക്കപ്പ് അവൻ ഇത്രയും നേരം ഇട്ടോണ്ടിരുന്നു. ഇനി എന്തിനാ മേക്കപ്പ്? വെളുപ്പ് കുറവല്ലേ, ഞാൻ നോക്കിയല്ലേ. കണ്ണാടി, നീ ഒരു കാര്യം ചെയ്തു, ഇത്ര കുമ്മായോട്ടെ ബക്കറ്റിനകത്ത് കലക്കിയിട്ട് ഒരു 4 ഇഞ്ചിന്റെ ബ്രഷ് മേടിച്ചിട്ട് ഇങ്ങനെ അടിക്കാൻ കണ്ടു. ഇവനെ പരിചയപ്പെടുത്തേക്കാം. സാധാരണ നല്ല നല്ല വീടുകളൊക്കെ പണിയുമ്പോ കണ്ണ് കിട്ടാത്ത കോലം വെക്കില്ലേ, അതുപോലെ ഞങ്ങളുടെ നല്ല പരിപാടിക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി കോലമായിട്ട് കൊണ്ടുപോകുന്നവനാണ് ഇവൻ. അതോടെ നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്തിനാ ഇപ്പൊ ഈ ഫ്ലോറിൽ വന്നേന്ന് പറ ചേട്ടാ. അതെ, ഞാൻ ആ ഉദ്ദേശം ഞാൻ ഞങ്ങളുടെ പാട്ടിലൂടെ ഞാൻ അങ്ങ് പറയാൻ പോവുകയാണ്. ഓ, ഇനി പാട്ടുണ്ടോ? അതെ, നാടൻ പാട്ട്. ആദിപിറന്ന മുത്തപ്പന്മാരേ, കുലം പിറന്ന മുത്തിമാരേ, ഞങ്ങൾക്കറിവുമില്ലേ തിരിവുമില്ലേ, 4 കോടി 45 ശരന്മാരെ തുണയാ വന്നിരിക്കണം എൻ്റെ അപ്പനാ പൂപ്പന്മാരെ. അത് പൊളിച്ചോട്ടാ.